നമസ്കാരം. കമ്മ്യൂണിസം എന്ന ആശയം ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും അധികാര ഗർവിൻ്റേതുമാണ്. അത് സമൂഹത്തിന് ഗുണകരമല്ല. ലാഭം എന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദനയെ തിരസ്കരിക്കുന്ന ആ തത്വശാസ്ത്രത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ സാമൂഹ്യ ബോധമുള്ളവർ കുറച്ചു കാലമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അവൻ്റെ കൗമാര കാലഘട്ടത്തിലും യൗവനത്തിൻ്റെ തുടക്കത്തിലും. കാരണം കമ്മ്യൂണിസം പറയുന്നത് സോഷ്യലിസമാണ്, എല്ലാവരും തുല്യരായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. നമുക്ക് പക്വതയാവുമ്പോൾ മനസ്സിലാകും അത് തട്ടിപ്പാണ്, അത് നടക്കില്ല എന്ന്. പക്ഷെ നമുക്ക് പക്വതയില്ലാത്ത കൗമാര യൗവനകാലത്ത് നമ്മളത് വിശ്വസിച്ചു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ചു എന്നതിൽ ഒരു കുറ്റബോധവും ഇല്ലാത്ത അഭിമാനത്തോടെ കരുതുന്നയാളാണ് ഞാൻ. കൗമാര യൗവന കാലഘട്ടത്തിൽ കമ്മ്യൂണിസം തലയ്ക്ക് പിടിക്കുന്നവർ മനുഷ്യസ്നേഹികളാണ്, നാടിനോട് കൂറുള്ളവരാണ്, സ്വാർത്ഥതയില്ലാത്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ പഴയ കാലത്തെക്കുറിച്ചാണ് കേട്ടോ. ഇപ്പോ ലഹരി വിൽപ്പനയ്ക്ക് ലൈസൻസായാണ് പല ചെറുപ്പക്കാരും കൗമാര യൗവനകാലത്ത് കമ്മ്യൂണിസ്റ്റുകാരാവുന്നത് എന്നതാണ് അനുഭവ പാഠം. അങ്ങനെ എന്നെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് കോൺഗ്രസ് ഒരു ബൂർഷ്വ പാർട്ടിയാണ്, ഈ നാട്ടിലെ മുതലാളിമാർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന, അങ്ങനെ മുതലാളിമാരുടെ ഔദാര്യത്തിൽ അഴിമതി നടത്തി കോടീശ്വരന്മാരായ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസിന്റെ വെള്ളക്കതർ കാണുമ്പോൾ പുച്ഛമായിരുന്നു. പാവപ്പെട്ട മനുഷ്യരുടെ കളർ ഉടുപ്പുകൾ ഇട്ട് നടക്കുന്ന സഖാക്കൾ, ദിനേശ് ബീഡിയും കട്ടൻകാപ്പിയും പരിപ്പുവടയും കഴിക്കുന്ന സഖാക്കൾ, അവരായിരുന്നു ഞങ്ങളെ പോലുള്ളവരുടെ ആവേശവും ആശയും. അതുകൊണ്ടാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പട്ടിണി കിടന്ന് മരിച്ചതിനെ കുറിച്ച് ഞങ്ങളൊക്കെ അഭിമാനിക്കുന്നത്. പുതിയ കാലത്താണെങ്കിലും മുതലാളിമാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുപ്പിക്കില്ല. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്ന നുണകളാണെന്നും അതൊക്കെ വിഡ്ഢി സങ്കല്പങ്ങളാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും സമ്പന്നരായ കളങ്കിതരായ മുതലാളിമാരാണെന്നും പിന്നീടാണ് മനസ്സിലായത്. ബൂർഷകൾ എന്ന് അധിക്ഷേപിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് നാട്ടുകാരിയെങ്കിലും ഭയമുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരെയും ഭയമില്ല, ഏതറ്റം വരെ തെമ്മാടിത്തരം കാട്ടാൻ പോകുമെന്ന് കാലം തെളിയിച്ചു. ഇത്രയും നീട്ടി ആമുഖം പറഞ്ഞത് പുതുപ്പള്ളി മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികളുടെയും സ്വത്തുവിവരത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ്. രണ്ടു തവണ മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവിന്റെ മകനാണ് ബൂർഷ്വാ പാർട്ടിയായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. രണ്ടു തവണ ഒരു ബൂർഷ്വാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായാൽ സംസ്ഥാനത്തെ ഒരുമാതിരിപ്പെട്ട സ്വത്തൊക്കെ അവരുടേതാകുമെന്നാണ് ഞങ്ങൾ കരുതിയതും വിശ്വസിച്ചതും. അന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്നത് മുത്തൂറ്റിന്റെ യഥാർത്ഥ ഉടമയെന്നാണ്. ബിനാമികളാണ് മുത്തൂറ്റുകാർ, ഉമ്മൻചാണ്ടിയുടേതാണ് ആ സ്വത്തുക്കൾ എന്നാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നതും ഞങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നതും. ആ ഉമ്മൻചാണ്ടിയുടെ മകന്റെ സത്യവാങ്മൂലത്തിൽ പറയുകയാണ്, ആകെപ്പാടെയുള്ളത് ഇതുവരെ മിച്ചം വെച്ച 15,98,600 രൂപ മാത്രമാണെന്ന്. 15 ലക്ഷം രൂപ മിച്ചം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. പട്ടിണിയും ദാരിദ്ര്യവും കടവും മാത്രമുള്ള മലയാളി സമൂഹത്തിൽ 15 ലക്ഷം രൂപ മിച്ചം വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ പട്ടിണിക്കാരനാണെന്നും പാവമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് സ്വത്തുക്കളുണ്ട്. അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹത്തിന് ഒരു തൊഴിലുണ്ട്, മാസം 25,000 രൂപ ശമ്പളം കിട്ടുന്നു എന്നാണ് പറയുന്നത്. എന്ത് തൊഴിലാണെന്ന് വ്യക്തമാക്കുന്നില്ല. ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ എന്തെങ്കിലും ചെറിയ പണിയാവും, പാർട്ട് ടൈമേ ആയിരിക്കും ജോലി എടുക്കുന്നത്, കാരണം അദ്ദേഹത്തിന് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനമുണ്ടല്ലോ. അങ്ങനെ മാസം 25,000 രൂപ ശമ്പളം വയ്ക്കുന്ന ചാണ്ടിയുമ്മന് ആകെയുള്ളത് 15 ലക്ഷം രൂപ മാത്രമാണ്. സ്വന്തം പേരിൽ വീടില്ല, സ്വന്തമായി വാഹനമില്ല. അതേസമയം അപ്പന്റെ പേരിലുള്ള സ്വത്തുക്കളുടെ അവകാശിയാണ്, അത് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. തിരുവനന്തപുരത്ത് ജഗതിയിൽ ഉമ്മൻചാണ്ടിക്ക് വീടുണ്ട്, നല്ല വീടാണ്, ഉമ്മൻചാണ്ടി പണിയിപ്പിച്ച വീടാണ്, ആ വീടിന്റെ അവകാശി ചാണ്ടിയുമ്മൻ തന്നെയാവും, സംശയമൊന്നും വേണ്ട. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് പോലും ആ വീട് മാത്രമേ ഉള്ളൂ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ തറവാടിൽ നിന്നും കിട്ടുന്ന വിഹിതം കിടപ്പുണ്ട്, അവിടെ ഒരു വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പൂർത്തിയായിട്ടില്ല. ആ സ്വത്തിന്റെയും അവകാശിയായി വരാൻ പോകുന്നത് ചാണ്ടിയുമ്മനാവാം, സംശയമൊന്നും വേണ്ട. പക്ഷേ ചാണ്ടിയുമ്മന് സ്വന്തമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയ വിഹിതമല്ലാതെ തിരുവനന്തപുരത്ത് ഒരു വീട് മാത്രം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂമിയില്ല, സ്വത്തില്ല എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരനായ വിദ്യാർത്ഥി നേതാവായ തൊഴിലാളികൾക്ക് വേണ്ടി സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥിയായ ജേക്ക് സി തോമസ്, 33-34 വയസ്സേ ഉള്ളൂ, അദ്ദേഹത്തിന് 2 കോടിയിലധികം സ്വത്തുക്കളുണ്ട് ഔദ്യോഗികമായി. ഇത് ഔദ്യോഗികമായി എന്ന് പറയുന്നതാണ്, കാരണം മണർകാട് വില്ലേജിൽ അദ്ദേഹത്തിനുള്ള സ്ഥലം എന്ന് പറയുന്ന 6.7 ഏക്കർ, അതിന് തന്നെയാണ് 1.5 കോടി രൂപ. അവിടെ അല്ലാതെയും അദ്ദേഹത്തിന് സ്ഥലമുണ്ട്. മണ്ണകാട് അദ്ദേഹത്തിന് വലിയ വീടുണ്ട്, ഏതാണ്ട് 2,000 സ്ക്വയർ ഫീറ്റോടെ വരുന്നത്. കൂടാതെ
കൊല്ലം തേനി ദേശീയപാതയിൽ അദ്ദേഹത്തിന് ഒന്നിലധികം കടമുറികളുണ്ട്. ഈ കടമുറികൾക്കെല്ലാം കൂടി ഏതാണ്ട് 50 ലക്ഷം രൂപ അദ്ദേഹം വിലമതിക്കുന്നു. സ്വന്തം വീടുണ്ട്, വീടിന് 11,59,000 രൂപ വിലയിട്ടിട്ടുള്ളൂ. മണർകാട് അല്പം ഒതുങ്ങിയാണെങ്കിൽ പോലും 1 സെന്റിന് 5-6 ലക്ഷം രൂപയുണ്ട് കുറഞ്ഞത്. അവിടെയാണ് അദ്ദേഹത്തിന് തരക്കേടില്ലാത്ത ഒരു ഭൂമിയിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് 11,59,000 രൂപ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കടമുറിക്ക് 38 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കണക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പോലും 2 കോടി രൂപയുണ്ട്. ഈ ജേക്ക് സി തോമസ് എന്തെങ്കിലും ജോലി ചെയ്തതായി നമുക്കറിയില്ല. നമുക്കാകെ അറിയാവുന്നത് കോളേജിൽ പഠിച്ചപ്പോൾ മുതൽ തല്ലിപ്പൊളിയായിരുന്നു, കോളേജ് അടിച്ചു പൊളിച്ചു, കോട്ടയം CMS കോളേജിലെ അച്ഛൻ അന്ന് പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്ന് കഥയുണ്ടായി. ഇതാണ് നമുക്കറിയാവുന്നത്. ഒരു പണിയുമില്ലാത്ത വിദ്യാർത്ഥി നേതാവിനെ പഠിച്ച കോളേജ് തല്ലിപ്പൊളിച്ച, അതിന് പേരിൽ സസ്പെൻഷനായി ജേക്ക് സി തോമസിന് 2 കോടി ഔദ്യോഗികമായി സ്വത്തുണ്ട്. ഇതൊരു തിരിച്ചറിവാണ്. മുഖ്യമന്ത്രിയായിരുന്ന ഒരു ബൂർഷ്വാ നേതാവിന്റെ മകനെ സ്വന്തമായി വീടില്ല, ആകെയുള്ളത് 15 ലക്ഷം രൂപയുടെ വരുമാനമാണ്. എന്നാൽ ഒരിക്കലും ഒരു പണിയും ചെയ്തിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥി നേതാവിനെ, തൊഴിലാളി പാർട്ടിയുടെ നേതാവിനെ 2 കോടിയിലധികം സ്വത്തുക്കൾ ഉണ്ട് എന്നത്, ഇതൊക്കെ കണക്കിലെ കളികളാണ്. അതിനപ്പുറത്തേക്ക് ഒരുപാട് സത്യങ്ങളുണ്ടാവും, പക്ഷേ ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബൂർഷകളുടേതായി മാറുമ്പോൾ കോൺഗ്രസ്സുകാരുടെ ബൂർഷ്വാ പ്രതാപമൊക്കെ ഇല്ലാതാവുകയും അവർ സാധാരണക്കാരായി മാറുകയും ചെയ്യുന്ന അവസ്ഥ, അവർക്കാകെ അവശേഷിക്കുന്നത് ചെളിപുരളാത്ത ഈ വെള്ളവസ്ത്രങ്ങൾ മാത്രമാണ്. ആർക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എന്നത് പട്ടിണി കിടക്കുന്ന പാവങ്ങളാണെന്നും ഇപ്പോഴും പരിപ്പുവടയും കട്ടൻ കാപ്പിയും കഴിക്കുന്നവരാണെന്നും വിശ്വാസമുണ്ടെങ്കിൽ അത് മാറ്റാൻ സമയമായിരിക്കും. ഇവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നല്ല, എല്ലാ കളങ്കിത കള്ളക്കച്ചവടത്തിന്റെയും കമ്മീഷൻ കൈപ്പറ്റിക്കൊണ്ട് താഴത്തെ തട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് പോളിറ്റ് ബ്യൂറോ അംഗം വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിമാരും വ്യവസായികളുമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ഈ സ്വത്ത് വിവരങ്ങൾ.